നമ്മുടെ കർണാടകമായിട്ട് സഹകരിച്ചല്ലോ ചെയ്യണം. കർണാടകമായിട്ട് സഹകരിച്ചാണ് ഇത്. ശ്രീ കെ സുധാകരനും വി ഡി സതീശനും കേൾക്കണ്ട. അല്ല, അവർ വന്നൊന്ന് കാണട്ട്. അല്ല, അവർ ഇതിനു മുമ്പ് നമ്മുടെ അടുത്ത് വന്നിരുന്നു. നമ്മുടെ കേരള ഹൗസ് അല്ലേ കാണുന്നത്. അപ്പോൾ നമ്മളോട് എന്ത് സഹായം വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ കാരണം നമ്മുടെ യുദ്ധം നടത്തുന്നത് നരേന്ദ്രമോദിക്കെതിരായിട്ടാണ്. അപ്പോൾ ഇല്ലാന്നത്തെ നരേന്ദ്രമോദിയുടെ പ്രശ്നം കേട്ടിട്ടുള്ള കോൺഗ്രസ്സുകാരൊന്നും കിടന്നുറങ്ങില്ല. അവർ വരണം. ഇനി കർണാടക ഇന്ന് വരണം, നാളെ നമ്മുടെ കൂടെയും വരണം. അപ്പോൾ ഇന്നത്തെ കർണാടകത്തിൻ്റെ സമരത്തിന് നമ്മൾക്കാകുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും നമുക്ക് ധാർമ്മികമായ പിന്തുണയുണ്ട്. മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നു. രണ്ട് വർഷം മുമ്പ് ഈ ഇഷ്യൂ കേന്ദ്രത്തിൻ്റെ ഈ ചിറ്റമ്പ നയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി. ഇത് രാഷ്ട്രീയം. ഇന്നിപ്പോൾ എല്ലാവരും ഇറങ്ങുമോ ഈ പാതയിലേക്ക് വരുവാണ്. നമ്മളെ 8-ാം തീയതി നാളെ വെച്ചു, ഇന്ന് കർണാടക വെച്ചിരിക്കുക. ഇത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് അല്ലേ? ഇത് ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? കെ സുധാകരനും വി ഡി സതീശനും മറ്റ് സംസ്ഥാനങ്ങൾ അവരുടെ കണ്ണ് തുറക്കണമെന്നല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അവർ കണ്ണ് തുറന്ന് ലോകം ചുറ്റും കാണട്ടെ. തമിഴ്നാട് ഇറങ്ങിയിരിക്കുന്നു. തമിഴ്നാട് നാളെ നമുക്ക് അഭിവാദ്യങ്ങൾ തേടിക്കൊണ്ട് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചാണ് വരുന്നത്. ആന്ധ്ര ഇത് സമാനമായി. അവർ പറയുന്നൊരു കാര്യമുണ്ടല്ലോ തോമസ് മാഷെ, അതായത് സർക്കാരിനൊപ്പം സമരം ചെയ്യാനില്ല എന്നാണ്. പിന്നെ ആർക്കെതിരായിട്ടാണ് സമരം ചെയ്യട്ടെ? സർക്കാരിനൊപ്പം സമരം ചെയ്യാനില്ല, അതെന്താ കാര്യം? സർക്കാരിൻ്റെ ഇത് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിയൊരു ഗവൺമെൻ്റ് അല്ലേ? ഇത് ഓട് പൊളിച്ച് വന്ന ഒരു ഗവൺമെൻ്റ് അല്ലേ? ആ ഗവൺമെൻറ് ഒരു പ്രതിസന്ധിയിലെത്തുന്നു. ആ ഗവൺമെൻറ് പ്രതിസന്ധി ജനങ്ങളാ പ്രതിസന്ധിയിലാകുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആ ഗവൺമെൻറ് നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും നേതൃത്വവും മുന്നോട്ട് വരുമ്പോൾ എല്ലാവരും കൂടണ്ടേ? അതിനകത്ത് രാഷ്ട്രീയം ഇല്ലല്ലോ. മാത്രമല്ല ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഇവരെല്ലാം വിളിച്ചതല്ലേ? അവരിന്ന് ഒളിച്ചു വെച്ചതല്ലല്ലോ, അവരെ മാറ്റി നിർത്തിയിട്ടില്ലല്ലോ. അല്ല, അപ്പോൾ തോമസ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞൊരു മറുപടിയുണ്ട്. തെരഞ്ഞെടുപ്പല്ലേ, ആ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ നിങ്ങളുടെ കൂടെ ഒന്ന് സമരം ചെയ്യുന്നൊരു ചോദ്യം? അത് അദ്ദേഹം പ്രായോഗികമായി പറയുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് അദ്ദേഹത്തിൻ്റെ സന്മനസ്സും അദ്ദേഹം നമ്മളോട് അല്ലെങ്കിൽ ആഗ്രഹമുണ്ടെന്നാണ്. തീർച്ചയായിട്ടും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ ന്യായവും നീതിപൂർവവുമായ ഒരു സമീപനം എടുക്കുന്നവരാണ്. ഈ അത് ഈ സമരത്തിലേക്ക് ഒരു ദേശീയ പ്രാധാന്യമുള്ള സമരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പങ്കാളിത്തം, സഹകരണം, അതെല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ബി ജെ പി ഇതര പാർട്ടികളുടെ ഒരു സഹകരണം, ഇതൊരു രാഷ്ട്രീയ സമരമാണല്ലോ. ആ സമരത്തിൽ ബി ജെ പി ഇതര പാർട്ടികളുടെ ഒരു പങ്കാളിത്തം എങ്ങനെ ഉണ്ടാവും? പക്ഷേ തീർച്ചയായിട്ടും എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നു, വിളിക്കുന്നുണ്ട്. നമ്മൾ അവരെല്ലാം വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരൊക്കെ വരുമെന്നുള്ളത് വൈകുന്നേരത്തോടെ അറിയാൻ പറ്റത്തുള്ളൂ. കേജ്രിവാൾ ഉൾപ്പെടെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ശരത് പവാർ വരുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. കപിൽ സിബൽ വരും, പവാറിനെ കണ്ടിരുന്നു അല്ലേ? അപ്പോൾ അവരൊക്കെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കപിൽ സിബൽ വരും എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെയെല്ലാം നമ്മൾ വിളിച്ചിട്ടുണ്ട്. അതായത് പങ്കാളിത്തം, സഹകരണം, അല്ലെങ്കിൽ അനുഭാവം, പിന്തുണ, പല നിലകളിലാണല്ലോ പാർട്ടികൾ സഹകരിക്കുക ഒരു പ്രശ്നവുമായിട്ട്. അപ്പോൾ ബി ജെ പി ഇതര പാർട്ടികൾ, അവരുടെ ഏറ്റവും വലിയൊരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയാണ്. ആ മുന്നണി എന്ന നിലയിൽ തന്നെ ഈ പാർട്ടികൾക്ക് ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട്. അത് എത്രമാത്രം നിറവേറ്റുമെന്ന് പ്രശ്നം ഈ മുന്നണി നയിക്കുന്ന കോൺഗ്രസ് ആണ് ഇത് മുന്നോട്ട് കടന്നു വരുന്നത്. ഇപ്പോൾ CPM അല്ലെങ്കിൽ LDF ഇത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുടങ്ങിയൊരു സമരം ദേശീയ സമരമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് കോൺഗ്രസ്സാണ് ഈ സമരത്തിൽ നമ്മളോടൊപ്പം വന്ന് കൈപിടിക്കേണ്ടത്. പക്ഷേ അവരിത് കേരളത്തിലെ രാഷ്ട്രീയമാണ്. അവരിതിനെ എതിർക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയം വെച്ചുകൊണ്ടാണ്, ദേശീയ രാഷ്ട്രീയം വെച്ചുകൊണ്ടല്ല. അപ്പോൾ സത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ തോമസ് മാഷ് പറഞ്ഞത്. അതായത് ഈ മുന്നണിയുടെ കൺവീനർ സ്ഥാനം കോൺഗ്രസിൻ്റെ കയ്യിൽ, ദേശീയ പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കാവുന്ന നിലയിലുള്ള, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഗൗരവമായ വിഷയം അവതരിപ്പിക്കുമ്പോൾ ആ കൺവീനറും ആ പാർട്ടിയും എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇന്നും കോൺഗ്രസ് നേരിടുന്ന ഒരു പഴി, താങ്കളൊക്കെ കോൺഗ്രസ്സിലുള്ള കാലം മുതൽ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്, കോൺഗ്രസ്സിന് ഒരിക്കലും ഈ മുന്നണി സംവിധാനത്തെ ദേശീയ തലത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പോഴും ആ പഴയ ഏകകക്ഷി ഭരണത്തിൻ്റെ ഹാങ് ഓവർ ആണെന്നാണ് പരിചയപ്പെടുമ്പോൾ. KC Panth GK Moopanar അന്നൊരു വലിയ നേതൃത്വമുണ്ട്. ഇന്ന് ആരിലേക്കാ ആരാ അയക്കാൻ വേണം നിങ്ങൾക്കും എനിക്കും അറിയാം ഈ സ്ഥിതി. പക്ഷെ മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം യെച്ചൂരിയും മുഖ്യമന്ത്രിയും പിണറായി വിജയനും ഒക്കെ ഈ സമരത്തിൽ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ ഡൽഹിയിൽ ബേബി വന്നിരുന്നു, ജയരാഘവം വന്നിരുന്നു, ഞങ്ങളുടെ ഒരു വലിയ ടീം ഇരുന്ന് നമ്മളെ കണ്ട് വിളിക്കാവുന്നതും ബന്ധപ്പെടാവുന്നതും എല്ലാവരും ബന്ധപ്പെടുക. ആരും ഒഴിച്ചു നിർത്തിയിട്ടില്ല. MPമാരെപ്പോലും നമ്മൾ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ കരീം സാഹിബിൻ്റെ നേതൃത്വത്തിൽ മുട്ടാസൊക്കെ കൂടി നമ്മുടെ BJP ഇതര MPമാരെയൊക്കെ ബന്ധപ്പെട്ട് രാജ്യസഭയിലെ ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മളാരെ ഒഴിവാക്കാനല്ല ഉദ്ദേശിക്കുന്നത്, പങ്കാളിത്തം അതാണ് ഉദ്ദേശിക്കുന്നത്.